കട്ടർ കട്ടറിൻ്റെ ആ പ്ലേറ്റ് എടുത്തിട്ട് ഒരു തൊള ഒരു ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്ത് കണ്ടോ, ഇത്ര നീളത്തിൽ ഒരു ബോൾട്ട് വെച്ച് ഇതുമാതിരി വെൽഡ് ചെയ്തിട്ട് കട്ടറിൻ്റെ പ്ലേറ്റ് ഇട്ടിട്ട് ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്ത് എന്നിട്ട് ഒരു 45 അത് റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് കൂട്ടി പിടിച്ചിട്ട് ഒരു 1 ഇഞ്ച് പൈപ്പ് കാണിട്ട് 1.5 റെഡ്യൂസ് ഇട്ടിട്ട് എന്നിട്ട് ആ 45 തല കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കല്ലും പൊടിയൊക്കെ ബോറിൻ്റെ അകത്തോട്ട് പോയി അത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കട്ടർമേൽ ഇത്ര ഉള്ള പരിപാടി വേണ്ട, ഇത്ര ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് ഇട്ടിട്ട് ടൈ ഇട്ട് കെട്ടിയിരിക്കണം ആ പൈപ്പ്, എന്നിട്ട് 1 ഇഞ്ച് പൈപ്പ് അതായിട്ട് തന്നെ ഇത് ബോലർ മേടിച്ചത്. എന്നിട്ട് അത് ഇവിടെ ഈ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്യും, വലിക്കണമല്ലോ നീ ഇത് കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഒരു തല കൊണ്ടുപോയി ഈ 1 ഇഞ്ച് പൈപ്പിൻ്റെ അത് ഇങ്ങനെ കയറ്റും. അപ്പോൾ അതിൽ കൂടി സ്വാഭാവികമായിട്ട് എന്നിട്ട് ഈ ഇതിൽ കണക്ട് ചെയ്താണ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഇവിടെ നിന്നൊരു പൈപ്പ് എടുത്തിട്ട് ഔട്ടിൽ ഈ പൈപ്പ് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യും ഔട്ട്, അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ട് ഇതിന്മേന്ന് ട്യൂബ് ഇട്ടിട്ടാണ് നമ്മൾ പുറത്തുകൊണ്ടുകൊണ്ട് വരുന്നത്. അണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തന്നെ കട്ടറിൻ്റെ വയറും ഈ മെഷീനിൻ്റെ വയറും കൂടി ഒരുമിച്ച് രണ്ട് പ്ലഗ് വെച്ചിട്ട് ഒറ്റ സ്വിച്ച് കൊടുക്കും. എന്നിട്ട് അതിൽ കുത്താം, അതിൽ കുത്തിയിട്ട് കട്ട ഈ ബ്ലോവറിന് ഇതിങ്ങനെ നെക്കി ഓൺ ചെയ്ത് നോക്കാം. കട്ടർ നമ്മൾ ആവശ്യത്തിന് ഓൺ ചെയ്ത് വരും. രണ്ടും കൂടി ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൂടി പൊടി വലിച്ചെടുത്തിട്ട് ഈ ട്യൂബിൽ കൂടി ഒന്ന് ഈ മെഷീനിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൽ കൂടി പുറത്തിട്ട് പോകും. അത്രയുള്ള സംഭവം, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്.